നമസ്കാരം. എല്ലാ മനോഹരമായ അനുഭൂതിയും കണ്ണടച്ച് ആസ്വദിക്കണമെന്ന് കേട്ടിട്ടില്ല. എന്നാൽ കണ്ണു തുറന്ന് ആസ്വദിച്ചും ചിന്തിപ്പിച്ചും വിസ്മയങ്ങളുടെ ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ ദൈവം തൊട്ടനുഗ്രഹിച്ച ചില മനുഷ്യരാണ് ചിത്രകലാകാരന്മാർ. അത്തരം ചില വ്യക്തികളെയാണ് ആർട്ടിസ്റ്റ് ഇൻ ബഹ്റിൻ മിറർ ടോക്ക് ഷോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. This is me, Nishida Faris, and you're watching Mirror Online Art Exhibition. Welcome to the talk show. 3D Arts. ഏത് പ്രായക്കാർ ആസ്വദിക്കുന്നത്? അത്ഭുതവും അതുപോലെ തന്നെ കൗതുകം ഉണർത്തുന്ന ചിത്രങ്ങളാണ് 3D പെയിൻറ്റിങ്സ് അഥവാ അനാമോർഫിക് പെയിൻറ്റിങ്സ്. ഇത്തരം ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുകയും അതുവഴി ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയും ചെയ്ത രണ്ടു പേരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ദമ്പതികളായ ലിംനേഷിൻ്റെയും ജിൻസിയുടെയും വിശേഷങ്ങളാണ് ഇന്ന് മിററിലൂടെ പങ്കുവയ്ക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ദ മോസ്റ്റ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് മിസ്റ്റർ ലിംനേഷ് അഗസ്റ്റീൻ ആൻഡ് ജിൻസി ബാബു. വെൽക്കം ടു ദ ടോക്ക് ഷോ. നമസ്കാരം. എന്നോട് ജിൻസി സംസാരിച്ചപ്പോൾ പറഞ്ഞു എട്ട് വർഷം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ, ഒരു ചൊവ്വയില്ലാത്ത മലയാളം പറയാൻ തുടങ്ങിയിട്ട് ഈ അടുത്താണെന്നാണ് പറഞ്ഞത് അല്ലേ. എങ്ങനെയായിരുന്നു ഈ കൂടിച്ചേരല്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? അത് എന്താ പറയുക, ഒരുപാട് വർഷം പഴക്കമുണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് ഗിന്നസ് റെക്കോർഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. അപ്പം അത് പുള്ളിക്കാരിക്ക് അവിടെ ബോംബെയിൽ ഒരു ആർട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ പറഞ്ഞോളൂ. ഞങ്ങൾ ആക്ച്വലി മ്യൂറൽസ് ആണ് യൂഷ്വലി ചെയ്യാറ്. അപ്പം അത് മാറിയിട്ട് നമുക്ക് 3D പെയിൻറ്റിങ്, കാരണം ആ സമയത്ത് ഇമെയിലില് നമുക്ക് അറ്റാച്ച്മെന്റ് ആയിട്ട് 3D പെയിൻറ്റിങ്ങിന്റെ ഫോട്ടോസ് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അത് മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യക്കാരൊന്നും ഇല്ല നോർമലി. അപ്പം എല്ലാം ഈ ഫോറിനേഴ്സിന്റെ ഫോട്ടോ ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ക്യാൻവാസ് ഇസ് നോട്ട് ഇനഫ്, നമുക്ക് വരച്ച് തീരുമില്ല, അപ്പൊ യു നീഡ് സംതിങ് ബിഗർ ദാൻ ദാറ്റ്. അപ്പം അതിന്റെ ബേസിസിലാണ് ഐ വോണ്ടഡ് ടു ട്രൈ ഔട്ട് 3D ആൻഡ് മൈ ടീം വാസ് വെരി ഇൻട്രസ്റ്റഡ് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പം ഒരാളെ കണ്ടുപിടിക്കണല്ലോ പഠിക്കാനായിട്ട്, യു നീഡ് ടു നോ ദ ബേസിക്സ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ചാച്ചന്റെ ഡീറ്റെയിൽസ് കാണുന്നത്. ആൻഡ് എന്റെ ഹോം ടൗൺ തന്നെയാണ് ചാച്ചന്റെ ഹോം ടൗൺ, ഈസ് ഫ്രം കൊച്ചി. അപ്പം അത് കണ്ടു. ആൻഡ് പേര് യുണീക്കാണ്, ലിംനേഷ് ഓഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ബോംബെ ബേസ്ഡ് ആണ്, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മുംബൈ ആണ്. ഓക്കെ. അതെ. അപ്പൊ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ആളെ സെർച്ച് ചെയ്തപ്പോ അപ്പൊ തന്നെ കിട്ടി. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെയാണ് ഈ 3D യാത്ര തുടങ്ങിയത്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, പക്ഷെ എന്നാലും 3D പെയിന്റിങ്ങിലൂടെ ആ രീതിയിൽ അത് എന്താ പറയാ ഫേസ്ബുക്കിലൂടെ തന്നെ പഠിപ്പിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ നാട്ടില് ഒരു ഈവന്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഇവരെല്ലാവരും ഇവരുടെ ആ ടീം മുംബൈ, അതായത് മുംബൈ പൂനെ ഗുജറാത്ത് അങ്ങനെ എല്ലായിടത്തും ആക്ച്വലി ഇതുപോലെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. അത് ആക്ച്വലി നമ്മുടെ കോഫി മുസിക് എന്നാണ് അതിന്റെ പേര്. നമ്മള് 10,150 കപ്സ് യൂസ് ചെയ്തിട്ട്, കോഫി കപ്സ് യൂസ് ചെയ്തിട്ട് സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഫേസ് ഉണ്ടാക്കിയത് ഷേഡ് വേരിയേഷൻസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ആ ഒരു പ്രോജക്ട് ആണ് ഞങ്ങൾ ആക്ച്വലി കമ്പൈൻഡ് ആയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓർഗനൈസ് ഞാനാണെങ്കിലും ഐഡിയ ചാച്ചന്റെ ആട്ടോ, കാരണം അത് മാത്തമാറ്റിക്കൽ തിങ് ആണ്. അപ്പൊ അത് ചാച്ചന്റെ ഐഡിയ. വിവാഹത്തിന് മുന്നേ ആയിരുന്നു. 3D ആർട്സ് എങ്ങനെ 3D ആർട്സിലേക്ക് പോണത്? ഒരുപാട് ഈ ചിത്രകലയിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് 3D ആർട്സ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? അനമോർഫിക് ആർട്ട് എന്ന് പറയുന്ന ഒരു വലിയ കാറ്റഗറിയിൽ, സബ് കാറ്റഗറിയിൽ അതിന്റെ ഒരു ചെറിയൊരു പാർട്ടാണ് ഈ 3D പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് ബേസിക്കലി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പെർസ്പെക്റ്റീവ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആർട്ട് ഫോമാണ്. അപ്പം ഈ ആർട്ട് ഫോമിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും മാത്തമാറ്റിക്സ് ഒരു വലിയൊരു വീക്ക്നെസ് ആണ്. പിന്നെ അത് കൂടാതെ തന്നെ അതിനകത്ത് കോംപ്ലിക്കേറ്റഡ്. അപ്പം അന്നും എനിക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇതിന് വേണ്ട, അതായത് ഈ 3D പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഫുള്ളി മാത്തമാറ്റിക്കൽ പ്രൊപ്പോർഷൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയും അതിൻ്റെ ഡിസൈനിങ് അതിനകത്ത് ഓരോ ഒബ്ജക്റ്റ്, ഇപ്പം ഓരോ ഒബ്ജക്റ്റിന് ഇപ്പം കണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുണ്ടെങ്കിൽ അത് 3D വരുമ്പോൾ അതിൻ്റെ പൊസിഷൻ വളരെയധികം ഡീഫോംഡ് ആവുമല്ലോ, ഒരു ട്രാൻസ്ഫോർമേഷൻ. അത് മൾട്ടിപ്പിൾ സർഫസസ്, അത് ആക്ച്വലി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാം ഫ്ലോറും അല്ലെങ്കിൽ വാള് മാത്രം. പക്ഷേ ഇതിനകത്ത് ഇതല്ലാതെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരീക്ഷിക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് സർഫസസ്, അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് വരിക, ഇതിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണ് വരിക, ഇതിൻ്റെ സ്കെച്ച് എങ്ങനെ, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആക്ച്വലി 3D പെയിന്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊജക്റ്റും ഒരു ചലഞ്ച് ആണ്.
ഒരു ന്യൂ വർക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ് ബേസിക്കലി. അപ്പൊ അതാണെന്ന് തോന്നുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ ചാച്ചന് ഇൻട്രസ്റ്റ് വരാനുള്ള കാര്യം. ചാച്ചന് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ റോഡിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ റോഡിന്റെ സർഫസ് എന്ന് പറയുന്നത് അതിനൊരു കർവ് ഉണ്ട്. നമ്മൾ അത് ലാർജ് സൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. കാരണം ആ ഒരു കർവ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് അതിനകത്ത് ആ ഓൺ ദ ഫ്ലൈറ്റ്, അതായത് നമ്മളിപ്പം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യം ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ഡയറക്ട്ലി കൊണ്ട് അപ്ലൈ ചെയ്താൽ അത് അതിനകത്ത് ഡിസ്റ്റോർഷൻസ് വരും. അപ്പൊ ആ ഡിസ്റ്റോർഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ച് ഓൺ ദ ഫ്ലൈ ചെയ്യണം. അപ്പൊ അത് ആദ്യമൊക്കെ ഭയങ്കര ടഫായിരുന്നു. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ പോയിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവില്ല, പിന്നെ ബാക്കിൽ വന്ന് നോക്കി. അപ്പൊ ആ ഒരു ചലഞ്ചാണ് ആക്ച്വലി ഇതിനകത്തേക്ക് കൂടുതൽ കൂടുതൽ അട്രാക്ട് ചെയ്തത്. എവിടെയാണ് ചിത്രകല അഭ്യസിച്ചിട്ടുള്ളത്? ഞാൻ ചെറുപ്പത്തിൽ ആക്ച്വലി എൻ്റെ അപ്പൂപ്പൻ വരക്കുമായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ ഒരു ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റും ഫോട്ടോഗ്രാഫറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി പഠിച്ചെന്ന് പറയുന്നത് നാട്ടിൽ വേണുമാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈത്രം സ്കൂളിൽ, അവിടെയാണ് പഠിച്ചത് ചിത്രകല. അതിനുശേഷം കോളേജിലാണെങ്കിലും ജയറാം സാർ എന്ന് പറയുന്ന സാറിന്റെ, ഞങ്ങളുടെ കോളേജിലെ പ്രൊഫസറായിരുന്നു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. പുള്ളിയുടെ ആർട്ടിസ്റ്റും കൂടിയാണ്, ഫേമസ് ആർട്ടിസ്റ്റാണ്. അപ്പൊ പുള്ളിയുടെ അണ്ടറിലും ഞാൻ അബ്സ്ട്രാക്ട് അങ്ങനെയുള്ള പല പല ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 വർഷത്തോളം അങ്ങനെ പലപ്പോഴായിട്ട് ഇതാക്കിയിട്ടുണ്ട്, അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ വന്നതെന്ന് പറയുന്നത് ഈ പെയിന്റിങ് 3D painting ഇവിടെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം പിന്നെ തുടങ്ങിയപ്പം അത് ഫുൾ എക്സ്പെരിമെന്റൽ ആർട്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം അതിന് പിന്നീട് നമുക്ക് അവസരങ്ങൾ കിട്ടിയത് പുറത്ത് ഈ ഫെസ്റ്റിവൽസിന് പോകുമ്പോഴാണ്. അപ്പം എന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മള് നോർമലി പാരന്റ്സ് നമ്മളെ എല്ലാ സമയത്തും ഓരോരോ ആർട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയിടുമല്ലോ. അതുപോലെ എനിക്ക് പേര് പോലും ഓർക്കാൻ പറ്റില്ല, അത്രയോ ആർട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് വാട്ടർ കളറിന് പോയിട്ടുണ്ട്, ഓയിൽ പേസ്റ്റിലും പോയിട്ടുണ്ട്. അങ്ങനെ ചെറുത് തൊട്ട് വലുത് വരെ ഇങ്ങനെ കൊല്ലങ്ങളോളം നമ്മൾ ആർട്ട് ക്ലാസ്സുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു കോളേജ് ടൈമും പിന്നെ അതിനുശേഷം ശരിക്കും വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആർട്ട് പഠനത്തിന് വേറൊരു ആംഗിൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു നോർമൽ തോന്നലുണ്ട്, ആർട്ട് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നെസസറി ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നോർമലി ആൾക്കാർ പറയും കി ആർട്ട് അങ്ങനെ ഒരുപാട് പഠിക്കാനില്ല, അല്ലെങ്കിൽ പഠിക്കാനില്ലാത്തൊരു സബ്ജക്റ്റാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ പോയിന്റ്. എന്തൊരു ഫീൽഡ് പോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ആർട്ട്. ആൻഡ് ഹൗ മച്ച് എവർ യു സ്റ്റഡി ഇറ്റ്, സ്റ്റിൽ ദർ ഇസ് മെനി ഏരിയാസ് വിച്ച് യു ഹാവ് ഇൻ കവേർഡ്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. ഇപ്പം നമ്മുടെ അനാറ്റമി എടുത്താലും അല്ലെങ്കിൽ നമ്മളിപ്പം എന്തൊക്കെയാണ് പെർസ്പെക്ടീവ്സ് തന്നെ ഒരുപാട് നമുക്ക് അതിനകത്ത് ഇൻഡെപ്ത് പോകാനുണ്ട്. ഞാനിപ്പോ ആക്ച്വലി ആർട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് എന്റെ കുട്ടികൾ പറയും, മാം ആർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വരച്ചാൽ മതിയല്ലോ, അതല്ലേ ആർട്ട്. പക്ഷേ ഞാനെപ്പോഴും അവരോട് പിക്കാസോന്റെ എക്സാമ്പിളും അതേപോലെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ എക്സാമ്പിൾസും പറയാറുണ്ട്. അവർ ക്യൂബിസം പോലെ കാണുമ്പോൾ തോന്നും ഒരു സെൻസ് ഇല്ലാത്ത വർക്കാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് തോന്നിയതായിരിക്കും അവർ പെയിന്റിങ്ങിൽ വരച്ചേക്കുന്നതെന്നായിരിക്കും നമുക്ക് തോന്നുക. പക്ഷെ അതിനു മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ജഹാ അവർ എല്ലാ സാധനവും ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് പ്രോപ്പർലി അഭ്യസിച്ചു, അതിൻ്റെ അകത്ത് ക്ലിയർലി മനസ്സിലാക്കി, അതിൻ്റെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് ഡിറൈവ് ചെയ്ത് വർക്ക് ചെയ്തെടുത്ത ഒരു കാലഘട്ടം ഉണ്ട്. ദ നോ ഹൗ ടു മേക്ക് പ്രോപ്പർ പെയിൻറ്റിങ്സ്. ആഫ്റ്റർ ദാറ്റ് ദേ ട്രൈ ടു ഫൈൻഡ് ഔട്ട് യുനോ വട്ട് ഇസ് ദിയർ സ്റ്റൈൽ, ഓർ ലൈക്ക് യുനോ എൻ്റെ ഒരു ഫ്രീ സ്റ്റൈൽ എന്താന്ന് പിന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ആദ്യം ആർട്ട് പഠനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആർക്കാണെങ്കിലും അല്ലേ. ഒരു സാധാരണ കലാകാരൻ കലാകാരി എന്നതിൻ്റെ ഒരു ഫ്രോഗിനെ വെൽ എന്ന് സാധാരണ അതാണ് സംഭവിക്കാറ്. അതിൽ നിന്ന് ഒരു വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റുകളാവുക, പിന്നെ അത് ഗിന്നസ് റെക്കോർഡിലേക്ക് വരെ പോയിക്കൊണ്ടിരിക്കുക, എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ആക്ച്വലി ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം ഗിന്നസ് റെക്കോർഡിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ഫീൽഡിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം, വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാൻ മാത്രമുള്ള ലെവലും പിന്നെ അതിന് മാത്രം ആൾക്കാർ അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ ഭരണം തന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അറിയാൻ പാടില്ല. അത് ഞാൻ പറയാൻ റീസൺ, ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 3D ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആകെ 500 പേരെ ഉണ്ടാവുള്ളൂ, അതിൽ തന്നെ 200 പേരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അത് വെച്ച് നോക്കുമ്പോ നിങ്ങൾ താങ്ക്ഫുള്ളി. അതെ, പിന്നെ ഗിന്നസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ചാച്ചന്റെ കേസാണ്. 2012 ഗിന്നസ് റെക്കോർഡ് ചാച്ചന്റെ ആണ്. അത് നമ്മുടെ ഇവിടെ അൽ നജ്മ ക്ലബ് ജുഫേറിൽ വെച്ചിട്ടായിരുന്നു. ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്ന ഈ ഗിന്നസ് റെക്കോർഡ് ഈവന്റ് എന്ന് പറയുന്നതിനകത്തേക്ക് വരാനുള്ളതിന്റെ മെയിൻ റീസൺ PMP ആണ്, അതായത് പ്രോജക്ട് മാനേജ്മെന്റ് എടുത്തു. അപ്പം ഇതെടുത്തതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ തിയറി ആക്ച്വലി ഒരു പെയിന്റിങ്ങിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു
ഇതുകൂടിയായിരുന്നു. അപ്പം അതിന്റെ ആ കംപ്ലീറ്റ് അതായത് എ ടു സെറ്റ് അതിനകത്ത് പഠിച്ച സാധനങ്ങളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തത്. പിന്നെ അതുപോലെ ഈ ഗിന്നസ് എന്ന് പറയുമ്പം ആക്ച്വലി ഇപ്പൊ നമ്മള് നോർമൽ റെക്കോർഡ്സ് പോലെയല്ല, ഗിന്നസിന് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് അവര് ഏകദേശം നമ്മുടെ ഈ ഓഡിറ്റേഴ്സ് എങ്ങനെയാണോ ഒരു സാധനത്തിന് പരിശോധിക്കുന്നത് അതുപോലെ, അതായത് അവർ പറഞ്ഞിരിക്കുന്ന ഓരോ വേർഡ് ടു വേർഡ് നമ്മള് ഇത് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അതല്ല അതിനകത്ത് എന്തെങ്കിലും ഒരെണ്ണം മിസ്റ്റേക്ക് വന്നാൽ പോലും അവരത് റിജക്ട് ചെയ്യും. അതാണ് അവരുടെ ഒരു ഒരു ഡ്രോബാക്കും അറ്റ് ദ സെയിം ടൈം അതാണ് അതിനൊരു വാല്യൂ കൊടുക്കുന്ന ഒരു പോയിന്റ്. ഒരുപാട് ഇവന്റുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ത്രീ ഒരു ഫോട്ടോ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ട് അതിൽ നിന്ന് മാറി അതിൽ അപ്പുറം സാമൂഹ്യ പ്രസക്തിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ വിഷയങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായ എന്തെങ്കിലും ഇതിൽ ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ 3D പെയിന്റിങ്ങിന്റെ മീഡിയത്തിലൂടെ തന്നെ നമ്മൾ UN പാർട്ടായിട്ട് UN സേഫ് ഫുഡ് ക്യാമ്പയിന്റെ പാർട്ടായിട്ട് നമ്മൾ അതിന്റെ ഒഫീഷ്യൽ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ 2013-2014 ആ സമയത്ത് നമ്മൾ 2 വർഷത്തെ അതിന്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ, അന്ന് അറ്റ്ലാന്റിക് സിറ്റി US ഫെസ്റ്റിവൽ, പിന്നെ സർസോട്ട ഫ്ലോറിഡയിൽ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, പിന്നെ ജർമ്മനിയിൽ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, ആംസ്റ്റർഡാം, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് അന്ന് പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പെയിന്റിങ്ങിലൂടെ മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനകത്തുള്ള മെയിൻ ടാർഗറ്റ്. പിന്നെ അതുകൂടാതെ നമ്മൾ മറ്റേ UN തന്നെ വേൾഡ് ചൈൽഡ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ബഹ്റൈനിൽ UN ഇതിലെ നേതൃത്വത്തിൽ നമ്മൾ ഇവന്റ് ചെയ്തിട്ടുണ്ട്. അത് പുള്ളിക്കാരുടെ 2017. പിന്നെ WHO യുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ആർട്ടിസ്റ്റ് ആസ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. ആർട്ടിസ്റ്റ് ആസ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഏതൊരു ഈവെന്റിനും ഫസ്റ്റ്, ഇപ്പം നമ്മളെ പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് WHO ഈ കോവിഡ് സമയത്ത് സ്പെസിഫിക്കലി നമ്മുടെ ആർട്ടിസ്റ്റിനെ കണ്ടത്. കാരണം ആളുകൾ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കൊരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമിൽ കൂടി ആ ഒരു സ്ട്രെസ് ലെവൽ ഇതെല്ലാം കുറക്കാനായിട്ട് ആർട്ടിൽ കൂടെ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരൊരു ആർട്ടിസ്റ്റ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഇതിനകത്തും ഞങ്ങൾ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ഗെയിം, അതായത് വീടുകളിൽ ആൾക്കാർ അടഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ചും കോവിഡ് ടൈമിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾക്കകത്ത് നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ്, അതായത് ബോർഡ് ഗെയിംസിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ കുട്ടികളുടെ പ്ലേ ടോയ്സ്, എല്ലാ ടൈപ്പ് പ്ലേ ടോയ്സും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിംഗ് അല്ലെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോയ്സിന്റെ കൂടുതൽ ഇത്. അപ്പം എല്ലാം ഈ നമ്മളെ കുറച്ച് ഇന്ററാക്റ്റീവ് ആണല്ലോ, അപ്പം ആളുകളെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നത് അതിനകത്ത് ഈ ഒരു മെസ്സേജ് വെച്ചുകൊണ്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെയിന്റിംഗ്. കുറച്ചുകൂടി പെട്ടെന്ന് അവർക്ക് കൺവേ ആവും. പിന്നെ അതുപോലെ ബഹ്റൈനിലെ കേസ് പറയുകയാണെങ്കിൽ ബഹ്റൈനിലെ പാം ട്രീ, പാം ട്രീ എന്ന് പറയുന്ന ബഹ്റൈൻ ഇസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് മില്യൺ പാം ട്രീസ് എന്നായിരുന്നു. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് മാറിയത് പിന്നീട് ഇങ്ങോട്ട് ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പോയതാണ്. അപ്പം അത് റീഗെയിൻ ചെയ്യാനുള്ള ഒരു 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 എന്താ പറയുക ഒരു മെസ്സേജ് തന്നെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഈ പെയിന്റിങ് 3D പെയിന്റിങ്ങിൽ കൂടി തന്നെ നമുക്കത് ഒരു ക്യാമ്പയിനായിട്ട്, അത് ഒരു UK ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയൊരു ഈവെന്റ് ആയിരുന്നു. പിന്നെ അതുപോലെ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു മെസ്സേജ്, അതായത് അതിനകത്ത് ആനിമൽ ഈ ESA എന്ന് പറയും, ഇമോഷണൽ സപ്പോർട്ട് ആനിമൽ, അത് പാരറ്റ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട് ബീങ് ആണ് ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റുന്ന ടൈപ്പില്. അപ്പം കാരണം അവരെ ഇന്ററാക്ട് ചെയ്യുന്നത് ആ പാരറ്റിന്റെ ഒരു ഇന്ററാക്ഷൻ അത് വളരെ എഫക്റ്റീവ് ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പയിൻ മിക്സ്ഡ് വിത്ത് ആർട്സ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ക്യാമ്പയിൻസ് നമ്മൾ ഈ ഒരു 3D പെയിന്റിംഗ് മീഡിയത്തിലൂടെ ചെയ്തിട്ടുണ്ട്. ഈ 3D ആർട്സിന് പരിമിതികളുണ്ടോ? 3D ആർട്ടിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ എൻവയോൺമെന്റ് തന്നെയാണ് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഓഫ് ദ ലിമിറ്റേഷൻസിൽ, ഫസ്റ്റ് ലിസ്റ്റിൽ വരുന്നത്. കാരണം നമ്മൾ ആ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ, അവിടുത്തെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, അവിടുത്തെ സറൗണ്ടിങ്സ്, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഫാക്ടേഴ്സ് ആയിട്ട് വരും. അത് ചിലപ്പോൾ നമ്മുടെ പെയിന്റിങ്ങിന്റെ തീമിനെ തന്നെ നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ എൻവയോൺമെന്റ്സിനകത്ത് വേറൊരു ഒരു ഫാക്ടറുണ്ട്, അത് കുറച്ച് ഇതാണ്. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തെ ആളുകളുടെ ഹൈറ്റ്, അത് കാരണം നമ്മൾ ഈ പെയിന്റിങ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ പെർസ്പെക്റ്റീവ് ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം US പോകുന്നതെങ്കിൽ നമ്മൾ ഒരു 6 ഫീറ്റിന്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു 5 ഫീറ്റ് 8 ഇഞ്ച് ആ ഒരു കണക്കിലാണ് നമ്മൾ ആ പെർസ്പെക്റ്റീവ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ ആ പെയിന്റിങ്ങിനെ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് യൂറോപ്പിൽ വരുമ്പം നമ്മൾ ജർമ്മനിയിലെ ഒരു ഹൈറ്റും നമ്മൾ ഇറ്റലിയിലൊക്കെ വരുമ്പോൾ വളരെ ചെറുതാവും
ആളുകളുടെ ഹൈറ്റ് അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് ഓഡിയൻസ് ആണ് വരാൻ സാധ്യത, അപ്പൊ അവരുടെ ഒരു ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ ഈ പെയിന്റിംഗ് ഡിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ ഓഫ്കോഴ്സ് നമ്മള് ഹൈറ്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചില കേസിൽ ഇപ്പൊ നമ്മൾ ഗിന്നസ് റെക്കോർഡ് പോലുള്ള പെയിന്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ലോങ് പെയിന്റിംഗ് ആണല്ലോ, അപ്പം അതിനകത്ത് നമുക്ക് ഈ പെർസ്പെക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്ന ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുക നമുക്ക് ആ തൊട്ടടുത്ത് ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടോ, ഒരു ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തേർഡ് ഫ്ലോറിന്റെ ഫോർത്ത് ഫ്ലോറിൽ നിന്ന് പെർസ്പെക്റ്റീവ് നമ്മൾ ഡിസൈൻ ചെയ്യും. ചിലപ്പോൾ ചില മോളുകളിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പം ഇപ്പൊ നമ്മള് മോളിൽ നിന്ന് ഇപ്പം എന്താ പറയുക ഒരു ബിൽഡിങ്ങിനാണെങ്കിൽ ആ ബിൽഡിങ്ങിനകത്തുനിന്നുള്ള ഒരു വ്യൂ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ ക്ലൈമറ്റ് ഓഫ്കോഴ്സ് ഒരു ഫാക്ടർ ആണല്ലോ, നമ്മൾ ഈ വെയിലും ഇതും വരുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ടയർഡ് ആവും എന്നുള്ളതൊരു ഫാക്ടറായിട്ട് വരണം. അപ്പൊ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുക എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ചിലപ്പം റെസ്ട്രിക്ഷൻസ് ആയിട്ട് വരാറുണ്ട്, ചില കേസിൽ അത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ടും വരാറുണ്ട്. ഈ 3D ആർട്ട് അല്ലാതെ എന്താണ് മറ്റു ഹോബീസ് ഒക്കെ? നിങ്ങൾക്ക് മൂവി കാണാൻ ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ വായിക്കാൻ ഇഷ്ടമാണ്, പിന്നെ ട്രാവലിംഗ്. ത്രീ ഡി ആർട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് അറിവ് ഇപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂവേഴ്സിന് പകർന്നു തന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. ആർട്ടിസ്റ്റിങ് ബാരിന്റെ പേരില്, ആർട്ടിസ്റ്റിങ് ബാരിങ് കൂട്ടായ്മയുടെ പേരിലും എന്റെ പേഴ്സണലായിട്ടും നന്ദി അറിയിക്കുകയാണ്. Thank you so much. Thanks a lot. Thanks a lot for conducting the interview and thanks a lot for watching.